ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് കുമ്പളങ്ങയും തക്കാളിയും കൂടിയിട്ടുള്ള ഒരു ഒഴിച്ചുകൂട്ടാനും പിന്നെ പാവയ്ക്കും സവാളും കൂടിയിട്ട് ഒരു നല്ല പാവയ്ക്ക ഫ്രൈയുമാണ് കേട്ടോ, നമ്മുടെ കൈപ്പയ്ക്ക ഫ്രൈ. അപ്പോൾ ഞാൻ ഈ കഷ്ണങ്ങളൊക്കെ നുറുക്കിയെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതേ ഞാൻ കഷ്ണങ്ങളൊക്കെ നുറുക്കിയെടുത്തു. നമ്മുടെ പാവയ്ക്കും ഒരു സവാളയും കൂടി അരിഞ്ഞു വെച്ചു, പിന്നെ തക്കാളി, കുമ്പളങ്ങ അതൊക്കെ തൊലി കളഞ്ഞു വെച്ചു. അപ്പോൾ എല്ലാ കഷ്ണങ്ങളും നുറുക്കിയെടുത്തു. അപ്പോൾ ഇതേന ഒരു കുക്കറെടുത്ത് കുക്കറിലേക്ക് ഞാൻ പരിപ്പ് കഴുകിയിട്ടു. ഈ പരിപ്പ് വേവിക്കാത്ത പരിപ്പാട്ടോ, പരിപ്പ് കഴുകി കുക്കറിൽ ഇട്ടിട്ടുള്ളൂ. കഴുകി നല്ല പോലെ വൃത്തിയാക്കി കുക്കറിൽ ഇട്ട് കൊടുത്തു. അപ്പോൾ വേവാത്ത പരിപ്പിലേക്ക് തന്നെയാണ് നമ്മൾ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ കുമ്പളങ്ങയും വേപ്പിലും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വേണ്ട ചേരുവകൾ ഇട്ട് കൊടുക്കാം കേട്ടോ. ആദ്യം നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നമ്മൾ വേവാത്ത പരിപ്പ് കഷ്ണത്തിലേക്കാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ച് കുക്കറിൽ വെച്ച് രണ്ട് വിസിലടുപ്പിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ചു, രണ്ട് വിസിലടിച്ച് കഴിയുമ്പോൾ ഓഫ് ചെയ്യാം. അപ്പോൾ പിന്നെ നമുക്ക് കുറച്ച് നാളികേരം വേണം. അപ്പോൾ നാളികേരം അരയ്ക്കാനായിട്ട് ഒരു മിക്സി എടുത്തിട്ട് ഒരു നുള്ള് ജീരകം, ഒരു രണ്ട് ചുവന്നുള്ളി, രണ്ട് പിടി നാളികേരം, ഇതെല്ലാം കൂടി നമുക്ക് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കുക്കറിലിരുന്ന് നമ്മുടെ കറി രണ്ട് വിസിലടിച്ച് ഇറക്കി വെച്ചു. ഞാൻ അത് എന്നിട്ട് ഒന്നും കൂടി മടുപ്പത്തേക്ക് വെച്ച് കൊടുത്തു. എന്നിട്ട് അരച്ചെടുത്ത നമ്മുടെ നാളികേരം അതിലേക്ക് ചേർക്കുകയാണ്. ഇത് നല്ല കുറുന്നനിരിക്കേണ്ട കറിയായിട്ടോ, ഒരുപാട് വെള്ളമൊന്നും പാടില്ല. അപ്പോൾ ഇത് നമ്മൾ പരിപ്പും പച്ചക്കറികളും ഉപ്പും മുളകും എല്ലാം ഒരുമിച്ചിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. ഒരു രണ്ട് വിസിലടിക്കുമ്പോഴേക്കും നമ്മുടെ പരിപ്പും ഇതേ കണ്ടില്ലേ, എല്ലാം നല്ല അടിപൊളിയായിട്ട് വന്ന് കഴിഞ്ഞു. ഇപ്പം നമ്മൾ നാളികേരം ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് നല്ലൊരു വറവ് കൊടുക്കാം. പെട്ടെന്ന് സിമ്പിളായിട്ട് വയ്ക്കാൻ പറ്റുന്ന നല്ല രുചിയുള്ള ഒരു കറിയാട്ടോ ഇത്. ഇതിൽ നമ്മൾ പുളിയൊന്നും ഒഴിക്കില്ല കേട്ടോ, പുളി ഒഴിക്കാത്ത കറിയാണ്. അപ്പോൾ രണ്ട് തക്കാളി ഇടുമ്പോൾ തക്കാളിയുടെ ചെറിയൊരു പുളി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് കടുക് വറുത്തിടാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കടുക്, മുളക്. അപ്പോൾ പാനടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായപ്പോൾ പതിവ് പോലെ നമ്മുടെ കടുക്, മുളകും വേപ്പിലിട്ട് കൊടുത്ത് നമുക്കത് വറുത്തെടുക്കാം. അപ്പോൾ അത്രയാണ് നമ്മുടെ ചാറ് കറിയുടെ പരിപാടി. അടിപൊളി കറിയാണ്, നല്ല കുറുന്നനിരിക്കുന്ന കറിയാണ് ഇത്. പ്രത്യേക രുചിയായിട്ട് ഒരു ജീരകം, ചുവന്നുള്ളി ഒക്കെ നമ്മൾ അരക്കുന്നുണ്ട്, ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ. അപ്പോൾ അത് വറുത്തിട്ട് കഴിഞ്ഞു. ഇനി അതേ പാനിലേക്ക് തന്നെ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് നമ്മുടെ പാവയ്ക്ക ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച പാവയ്ക്കും ഒരു പാവയ്ക്കും ഒരു സവാളയാണ്, അതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഉപ്പ് പൊടി ഇട്ട് കൊടുത്തു, മുളക് പൊടി ഇട്ട് കൊടുത്തു, ഒരല്പം മഞ്ഞപ്പൊടി അതും കൂടിയും ഇട്ട് കൊടുക്കുക. കൈ വെച്ചിട്ട് നല്ല പോലെ തിരുമ്മി യോജിപ്പിക്കുക. മഞ്ഞപ്പൊടി, ഉപ്പുപൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് നല്ല പോലെ തിരുമ്പി യോജിപ്പിക്കുക കേട്ടോ. അപ്പോൾ ഇതേ പാവയ്ക്ക് നല്ല പോലെ തിരുമ്മി യോജിപ്പിച്ചു. അതിൽ നമ്മൾ ഇതേ വെളിച്ചെണ്ണ അരപ്പുകത്തായി കുറച്ച് വേപ്പലും ഇട്ട് കൊടുത്ത് ഈ തിരുമ്മി വെച്ച പാവയ്ക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ല പോലെ തുറന്ന് തന്നെ വെച്ച് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ അടച്ച് വയ്ക്കരുത്, തുറന്ന് വയ്ക്കുക. അപ്പോൾ അതിൽ വെള്ളം മുഴുവനും വറ്റും. നമ്മൾ വെള്ളം വറ്റി കഴിയുമ്പോൾ പിന്നെ തീ സിമ്മിലിട്ട് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് വന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുക. നല്ല അടിപൊളി പാവയ്ക്ക ഫ്രൈ ആട്ടോ, നല്ല ടേസ്റ്റാണിത്. ഇത് മാത്രം മതിയിട്ട് നമുക്ക് ചോറിന്. അപ്പോൾ നമ്മുടെ പാവയ്ക്ക ഇങ്ങനെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. കണ്ടല്ലേ, നമ്മുടെ പാവയ്ക്ക ഇങ്ങനെ ഫ്രൈ ആയിട്ടോ, നല്ല സൂപ്പർ രുചിയാണ്. സവാളയും പിന്നെ പാവയ്ക്കയും നമ്മുടെ മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉപ്പും എല്ലാം തിരുമ്മി കൂട്ടി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. നല്ല രുചിയാട്ടോ. നല്ല രുചി എന്ന് പറഞ്ഞാൽ നല്ല രുചി, നിങ്ങളത് ഉണ്ടാക്കിയാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കറി നല്ല പാവയ്ക്ക റോസ്റ്റും
നല്ല കുമ്പളങ്ങയും തക്കാളിയും പരിപ്പിട്ട അടിപൊളി ഒഴിച്ചു കിട്ടാനും. അപ്പോൾ കൂട്ടുകാരെ, ഈ രണ്ട് കറികളും നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കണം കേട്ടോ. അടിപൊളി രുചിയാണ്, നല്ല ടേസ്റ്റ്. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ഈ രണ്ട് കറികളും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് എല്ലാം തരണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും എല്ലാവർക്കും ഗുഡ് ബൈ. അപ്പോൾ ഞാൻ ഈ കറികളൊക്കെ കൂട്ടി ചോറിനാവുക, നല്ല വിശപ്പുണ്ട്, അടിപൊളി കറിയാണ്. അപ്പോൾ ഞാൻ ചോറിനിട്ടെ കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.